നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊയിലാണ്ടിയിൽ കാർ തടഞ്ഞു നിർത്തി യുവാവിൽ നിന്നും 25 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസ് വ്യാജമാണ്. പണം അടിച്ചു മാറ്റാൻ വേണ്ടി യുവാവും സുഹൃത്തുക്കളും നടത്തിയ നാടകം 8 നിലയിൽ പൊട്ടുകയായിരുന്നു. പോലീസ് തവിടുപൊടിയാക്കുകയായിരുന്നു ആ നാടകം. ATMൽ നിറയ്ക്കാൻ കൊണ്ടുപോവുകയായിരുന്ന പണം യുവാവിനെ ആക്രമിച്ച് കവർന്നു എന്ന പരാതിയാണ് പോലീസ് പൊളിച്ചത്. സംഭവത്തിൽ പരാതിക്കാരനും സുഹൃത്തുക്കളും കസ്റ്റഡിയിലാണ്. പയ്യോളി സ്വദേശി സുഹൈൽ, സുഹൃത്ത് താഹ, യാസിർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ATMൽ നിറയ്ക്കാനുള്ള പണം തട്ടാനായി നടത്തിയ നാടകമാണ് കവർച്ചയെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. മുളകുപൊടി വിതറി കാറിൽ ബന്ദിയാക്കിയ ശേഷം 25 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ പ്രതി പരാതിക്കാരൻ തന്നെയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് കാട്ടിൽ പീടികയിൽ ശനിയാഴ്ച ഉച്ചയോടെ നടന്ന സംഭവത്തിൽ പരാതിക്കാരനായ തീക്കോടി അവിക്കൽ റോഡ് സുഹാൻ മൻസിലിൽ സുഹൈൽ എന്ന 25 വയസ്സുകാരനും സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ആസൂത്രണം ചെയ്ത തട്ടിപ്പാണ് മോഷണ പരാതി എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സുഹൈൽ സംഭവത്തെക്കുറിച്ച് നൽകിയ മൊഴികളിലെ പൊരുത്തമില്ലായ്മയാണ് കേസിൽ പ്രധാന വഴിത്തിരിവായത്. 25 ലക്ഷം രൂപ നഷ്ടമായി എന്നാണ് സുഹൈൽ ആദ്യം പറഞ്ഞത്. അജ്ഞാതരായ രണ്ടുപേർ തന്നെ ബന്ദിയാക്കിയ ശേഷം 72,40,000 രൂപ തട്ടിയെടുത്തു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ പരാതിയിലുള്ളത്. ATMൽ നിറയ്ക്കാനുള്ളതായിരുന്നു ഈ പണം. 75 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് ATM കമ്പനി സ്ഥിരീകരിച്ചതോടുകൂടി പോലീസ് പ്രത്യേകം അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. റൂറൽ SP നിതിൻ രാജിന്റെ നേതൃത്വത്തിലായിരുന്നു സ്ക്വാഡ്. ശനിയാഴ്ച രാത്രി തന്നെ സുഹൈലിനെ പോലീസ് ചോദ്യം ചെയ്തു. പിന്നീട് സുഹൈലിന്റെ സുഹൃത്ത് താഹയിൽ നിന്ന് 37 ലക്ഷം രൂപ പ്രത്യേക സ്ക്വാഡ് കണ്ടെത്തുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ കൊയിലാണ്ടി പോലീസ് സുഹൈലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ത്യ 1 ATMൽ പണം നിറയ്ക്കുന്ന ഏജൻസിയിൽ ജീവനക്കാരനാണ് സുഹൈൽ. പയ്യോളി സ്വദേശിയായ മുഹമ്മദിനാണ് ഇത്തരത്തിൽ പണം നിറയ്ക്കാൻ കരാറുള്ളത്. KL56W37 നമ്പർ കാറിൽ കൊയിലാണ്ടിയിൽ നിന്ന് അരിക്കുളം കുരുടിമുക്ക ഭാഗത്തേക്ക് സുഹൈൽ പോയി. അരിക്കുളം പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞുള്ള കയറ്റത്തിൽ വെച്ച് പർദ്ദ ധരിച്ച യുവതി കൈ കാണിച്ചതും പിന്നാലെ രണ്ടുപേരിൽ ഒരാൾ കാറിന്റെ ബോണറ്റിൽ വീണെന്നും കാറ് നിർത്തിയപ്പോൾ രണ്ടാമത്തെയാൾ ചില്ലിനിടയിലൂടെ തന്റെ വായും മൂക്കും പൊത്തിപ്പിടിച്ചെന്നും ഇതിനിടെ മറ്റേയാൾ കാറിന്റെ പിറകിൽ കയറി ആക്രമിച്ചു എന്നുമാണ് പരാതി. പിൻസീറ്റിലേക്ക് തന്നെ വലിച്ചിട്ട് കൈകാലുകൾ കെട്ടി ദേഹമാകെ മുളകുപൊടി വിതറിയെന്നും ഇതിനിടെ ബോധരഹിതനായ സമയത്ത് ഇവർ കാറോടിച്ചു പോയി കാട്ടിൽ പീടികയിൽ തന്നെ ഉപേക്ഷിച്ചു എന്നുമായിരുന്നു സുഹൈൽ നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നത്. തലയ്ക്കടിയേറ്റ ബോധമറ്റ നിലയിലെന്നാണ്, ബോധം വന്നപ്പോഴാണ് കാറിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കിയതും ഇയാൾ പറയുന്നത്. സുഹൈലിനെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് വൈദ്യപരിശോധന നടത്തുകയും പോലീസ് അന്വേഷണം തുടരുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ പോലീസിന് കൃത്യമായ സംശയം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. ആളുകളേറെയുള്ള അങ്ങാടിക്ക് സമീപമാണ് ഇയാളെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതും ദേഹത്താകെ മുളകുപൊടി ഉണ്ടായെങ്കിലും കണ്ണിലും മുഖത്തും കാര്യമായി മുളകുപൊടി ഇല്ലാത്തതും സംശയമാക്കി. തന്റെ ബോധം പോയെന്ന് സുഹൈൽ പറഞ്ഞിരുന്നു. എന്നാൽ ബോധം പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പരാതിക്കാരനും സുഹൃത്തുക്കളും ചേർന്ന് പണം തട്ടാനായി നടത്തിയ നാടകമാണ് കവർച്ചയെന്ന് വ്യക്തമായത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്.